പ്രൈസ് ലോർഡ്. നിങ്ങൾ എല്ലാവരെയും ബ്ലസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വേറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്രപേ പറയും ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവനെ നടത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഏപ്രിൽ മാസം 3-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം തുറക്കുന്ന വഴി. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക്, പുറപ്പാട് പുസ്തകം 13:17 ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫിലിസ്തീനയുടെ ദേശത്ത് കൂടിയുള്ള വഴി അടുത്ത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുദപിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവം എന്നോട് സംസാരിച്ച ദൈവവചനം എനിക്ക് വേണ്ടിയുള്ളതാണെന്ന് പറയാൻ പറ്റുന്നവരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കുന്ന ദൈവിക ചിന്ത ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വഴിയെക്കുറിച്ചാണ്. ഹല്ലേലൂയ. നിങ്ങൾ സ്വീകരിക്കുന്നവരാണെങ്കിൽ ഹല്ലേലൂയ, ഈ വചനവാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇതാ ദൈവവചനം ശ്രദ്ധിക്കാമെങ്കിൽ, ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫിലിസ്തീനയുടെ ദേശത്തുള്ള വഴി ഏറ്റവും അടുത്തതും അവർക്ക് എളുപ്പമുള്ള വഴിയായിരുന്നു. പക്ഷെ എൻ്റെ ദൈവം അവരെ അതിലൂടെ കൊണ്ടുപോയില്ല. ഹല്ലേലൂയ. ഈ വാക്യം നാളുകളായി എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം എന്നോട് നേരിട്ട് സംസാരിക്കുന്ന പോലൊരു അനുഭവം ഉണ്ടായി. ഹല്ലേലൂയ. ഫിലിസ്തീനയുടെ ദേശത്തുള്ള വഴി അത് ഏറ്റവും അടുത്തതും എളുപ്പവുമാണ്. പക്ഷേ എൻ്റെ ജനത്തെ ഞാൻ അതിലേക്ക് കൊണ്ടുപോകത്തില്ല. കാരണമെന്ന് പറഞ്ഞാൽ ആ വഴി വെട്ടിയിരിക്കുന്നത് ഫറവോനാണ്. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വഴി ലോകം പറയുന്നത് പോലെ ആയിരിക്കത്തില്ല. ഹല്ലേലൂയ. അയലത്തുകാരോ മറ്റുള്ളവർ പറയുന്നത് പോലെ അല്ല നിങ്ങളുടെ ഭാവി നിർണയിക്കപ്പെടുന്നത്. അത് ദൈവത്തിൻ്റെ കരത്തിൽ സുരക്ഷിതമാണ്. വിശ്വസിക്കാമെങ്കിൽ എൻ്റെ കൂടെ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ ആമേൻ പറയണം. ഹല്ലേലൂയ. ഞാൻ ഈ പദം പറയുമ്പോൾ ഫറവോൻ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടുണ്ടായിരിക്കാം ഫിലിസ്തീനയുടെ ദേശത്തുള്ള വഴിയിൽ കൂടെയാണ് ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ വാഗ്ദത്ത ദേശത്തിൽ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാനായി പുറപ്പെടുന്നത്. ഫറവോൻ നോക്കിയപ്പോൾ ഇതാ ഫിലിസ്തീനയുടെ ദേശത്തിലൂടെ ഇതാ ഇസ്രായേൽ മക്കൾ പോകുന്നത് അവൻ കാണുന്നില്ല. എന്നാൽ ഫറവോൻ്റെ ജീവിതത്തിനകത്ത് ഒരു കാര്യം വ്യക്തമായി തോന്നി, ഇവരുടെ വഴിയടഞ്ഞു, ഇവർക്കിനി വഴിയില്ല, അല്ലെങ്കിൽ ഇവർക്കിനി മുമ്പോട്ട് പോകാൻ മാർഗമില്ലെന്ന്. കാരണം 14-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. എന്നാൽ അവർ ദേശത്തിൽ ഒഴുകുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയും. ദൈവം അവരെ എളുപ്പമുള്ള വഴിയിലൂടെ കൊണ്ടുപോകാഞ്ഞതും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനകത്ത് അവരെ മരുഭൂമിയിൽ ദൈവം ചുറ്റിച്ചതിന് പിന്നിൽ ഒറ്റ പദമാണ് എനിക്ക് പറയാനുള്ളത്. ആ പദം, ഫറവോനെ നീ വെട്ടിയ വഴിയിലൂടെ അല്ല എൻ്റെ ജനത്തെ ഞാൻ നടത്തുവാൻ പോകുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വഴികളൊക്കെ അടഞ്ഞിട്ടുണ്ടാകാം. നിങ്ങൾ ചിന്തിച്ച വഴികളൊന്നും തുറക്കാതെ വന്നിരിക്കാം. പക്ഷെ എൻ്റെ കർത്താവ് പറയുന്നു, എൻ്റെ ജനത്തിന് വേണ്ടി ഞാനാണ് അവരെ നടത്തുന്നതെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊരു വഴി വെട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇതാ ഇസ്രായേൽ മക്കൾ ഇപ്പോൾ ചെങ്കടലിന് മുമ്പിലും
അവരെ പിറകിൽ ഫറവോനും വന്ന് നിൽക്കുകയാണ്, മുമ്പിലും പിന്നിലും വഴി അടഞ്ഞു നിൽക്കുകയാണ്. ഇനി വഴിയില്ല എന്ന് അവരുടെ മുമ്പിൽ തോന്നുന്നുണ്ടെങ്കിലും എൻ്റെ കർത്താവ് പറഞ്ഞു, ഇസ്രയേൽ മക്കൾ കാണാത്ത, അവരുടെ ശത്രു കാണാത്ത ഒരു വഴി അടുത്ത മണിക്കൂറിൽ ഞാൻ അവർക്ക് വേണ്ടി ചെങ്കടലിൽ തുറക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ? എൻ്റെ ദൈവം അടുത്ത മണിക്കൂറിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു അസാധാരണ വഴി തുറക്കാൻ പോവുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ സ്വീകരിച്ചാട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരാൻ പോകുന്നു. ഹല്ലേലൂയ. ഫറവോൻ അറിയത്തില്ല ചെങ്കടലിന് നടുവിൽ ഇസ്രായേൽ മക്കൾക്ക് വഴിയുണ്ടെന്നുള്ളത്. വന്നു നിൽക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് അറിയത്തില്ല അവരുടെ മുമ്പിൽ വഴി തുറക്കാൻ പോവുകയാണ്. എന്നാൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും വിളിച്ചു പറയുന്നു, ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, ദൈവമാ നിങ്ങളെ നടത്തുന്നതെങ്കിൽ ഈ രാത്രിയിൽ നിങ്ങൾ വഴി കാണാൻ പോവുകയാണ്. അറിയാം, ഈ പകൽ നിങ്ങൾ അത്ഭുതം കാണാൻ പോവുകയാണ്. നിങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം, ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, നിന്റെ ജീവിതത്തിൽ ദൈവപ്രവർത്തികൾ നടക്കും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം, 8-ാമത്തെ വാക്യം പറയുന്നു, ഇതാ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നിന്റെ മുമ്പിൽ ഞാൻ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ, നിനക്കല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനത്തെ കാത്തു, എൻ്റെ നാമത്തെ നിഷേധിച്ചതുമില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വാക്യം എന്നോടുള്ള ദൂതാണെന്ന് പറയാൻ പറ്റുന്നവർ, എൻ്റെ പ്രവൃത്തിയെ കാണുന്ന, എൻ്റെ ആരാധനയെ കാണുന്ന, എൻ്റെ പ്രാർത്ഥനയെ കാണുന്ന, എൻ്റെ ജീവിതത്തെ കാണുന്ന എൻ്റെ കർത്താവ്, അറിയ ദാവീദിന് വേണ്ടി ഗോലിയാത്തിനെ വീഴ്ത്തിയതുപോലെ നിന്റെ ജീവിതത്തിൽ ഒരത്ഭുത വിടുതൽ ദൈവം അയക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ സിംഹക്കുഴിയിൽ ദാനിയേലിനെ വിടുവിച്ച ദൈവം നിന്റെ ജീവിതത്തിൽ അടുത്ത മണിക്കൂറിൽ വിടുതൽ അയക്കാൻ പോവുകയാണ്. ആ 3 ചെറുപ്പക്കാരെ അഗ്നിജാലയുടെ നടുവിൽ ഇറങ്ങി വന്ന് വിടുവിച്ച ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഈശാനമൂലില് നിന്റെ വഴി അടയ്ക്കാൻ പറ്റത്തില്ല. അറിയാം, കാരണം നീ സേവിക്കുന്ന ദൈവം നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ മിനിറ്റിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. കർത്താവ് എന്നോട് പറഞ്ഞു, ഫറവോൻ ഒരുക്കിയ വഴിയല്ല, ഫറവോൻ വെട്ടിയ വഴിയിലൂടെയല്ല എൻ്റെ ജനത്തിന് വേണ്ടി ഞാൻ വഴി തുറക്കാൻ പോകുന്നത്. കാരണം ഹല്ലേലൂയ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലെന്നുള്ള വചനം ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ഒരു മെല്ലിക്ക് റിലീസാകുകയാണ്. നീ കാണാത്ത, നീ അറിയാത്ത ചിലത് ഈ മണിക്കൂറുകളിൽ നിന്നെ അന്വേഷിക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചിലതിനെ വിളിച്ചു വരുത്താൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വഴിക്ക് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിക്കാം. കർത്താവ് നിങ്ങളെ നിശ്ചയമായും അനുഗ്രഹിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ ഈ പ്രഭാതത്തിൽ ദൈവം വിട്ടുന്ന വഴിയിലേക്ക്, ദൈവം തുറക്കുന്ന വഴിയിലേക്ക് കയറട്ടെ. കർത്താവ് അത് ഇവർക്ക് വേണ്ടി ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു, ദൈവപ്രവർത്തി നടക്കട്ടെ. അപ്പാ, അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി, അങ്ങ് കരുതിയതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ വേഗത്തിൽ വിളിക്കണം. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണി മുതൽ നമുക്ക് 2 മണിക്കൂർ സൂമിൽ ആരാധന നടക്കുന്നു. അനേക ആയിരങ്ങൾക്ക് അത് വിടുതലായിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഇടങ്ങളിൽ നിന്നും വന്ന് വിടുതൽ പ്രാപിച്ചവരുടെ സാക്ഷ്യങ്ങൾ വളരെ വലുതാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഈ നമ്പറുകളിലേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്താട്ടെ. 9072 വാട്സപ്പ് നമ്പറാണ്. അതിനകത്തേക്ക് മെസ്സേജ് അയച്ചട്ടെ. സൂം ഐ ഡികൾ കളക്ട് ചെയ്താട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.